ഇപ്പോൾ മലയാളം ബിഗ് ബോസിൻ്റെ ലൈവിൽ വൻ അടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഖിൽമാരാറും ജുനൈസും തമ്മിലാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ. അഖിൽമാരാറിനെ ഏതെങ്കിലും തരത്തിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് ജുനൈസ് മാത്രമാണ്. താൻ എന്തിനാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്, താൻ എന്താണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും തന്നെ ജുനൈസിന് അറിയില്ല. ജയിൽ നോമിനേഷൻ ടാസ്ക് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ജുനൈസ് അഖിൽമാരാറിനെ കുറിച്ച് നീണ്ട ഒരു പ്രസംഗം നടത്തുകയും അതിനുശേഷം പറയുകയാണ്, ഞാൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് അഖിൽമാരാറിനെയല്ല, വിഷ്ണുവിനെയും അതേപോലെ തന്നെ റിനോഷിനെയുമാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത്രയും നേരം അഖിൽമാരാറിനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ നീ എന്താണ് അഖിലിനെ ചെയ്യാത്തത്? അഖിൽമാരാറിനെ ചെയ്യണമെന്ന് പറഞ്ഞ് സെറീനയും റിനീഷയും അടക്കമുള്ളവർ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അപ്പോൾ അഖിൽമാരാറും പറഞ്ഞു, നീ എന്നെ തന്നെ നോമിനേറ്റ് ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ജുനൈസ് പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്നൊക്കെ. അപ്പോൾ അഖിൽമാരാറുമായി ജുനൈസ് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേന്ന്. അപ്പോൾ അഖിൽമാരാർ പറയുന്നുണ്ട്, ഈ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് ഒരു സ്ക്രീൻ സ്പേസും വേണ്ട, ഇതിൻ്റെ മുക്കിലും മൂടയിലും ഞാനിരുന്ന് വർത്തമാനം പറഞ്ഞാലും ക്യാമറ എന്നെ നോക്കി വന്നോളുമെന്നൊക്കെ. അതിനുശേഷം ജുനൈസ് പറയുകയാണ്, ഇത് ജുനൈസ് ആദ്യം തന്നെ പറഞ്ഞിട്ട് ജുനൈസ് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഒരു ബന്ധമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്, ഇത് തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം എന്നൊക്കെ. യഥാർത്ഥത്തിൽ ജുനൈസ് തന്നെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിടുന്നത്, അതിൻ്റെ ബാക്കി മാരാർ പറയും. അവസാനം ജുനൈസ് ചോദിക്കും, ഇതെന്തൊക്കെയാണ് ഈ താൻ പറയുന്നത് എന്നൊക്കെയാണ് ജുനൈസ് ചോദിക്കുന്നത്. എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് തന്നെ ബിഗ് ബോസ് ഹൗസിൽ എന്താ സംഭവിക്കുന്നതെന്ന് തന്നെ അറിയില്ല.